കാര്യം കണ്ണടയെങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക്. ഐസോൺ ഓപ്റ്റിക്കൽസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഒട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488429 4373. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കാളിയറോഡ് പള്ളി ജാറത്തിലെ ചന്ദനക്കുടം ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് കാളിയറോഡ് മദ്രസ ഹാളിൽ സുരക്ഷാ ക്രമീകരണ വിശദീകരണ യോഗം ചേർന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 22, 23, 24 തീയതികളിലാണ് പ്രസിദ്ധമായ കാളിയറോഡ് ചന്ദനക്കുടം ആണ്ടുനേർച്ച. നേർച്ചയുടെ ഭാഗമായി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗമാണ് ശനിയാഴ്ച മദ്രസ ഹാളിൽ നടന്നത്. കാളിയറോഡ് പള്ളി ജാറം ഉസ്താദ് ഷൗക്കത്ത് അലി അൻവരിയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന യോഗം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലും മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത പ്രത്യേകതയാണ് ഹിന്ദുവിൻ്റെയും മുസ്ലിംമാരുടെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങളാകട്ടെ, പെരുന്നാളുകളാവട്ടെ, ഉത്സവങ്ങളാവട്ടെ, പെരുന്നാളുകളാവട്ടെ, ഇതെല്ലാം എല്ലാ ജാതി മതസ്ഥരും ഒന്നു ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടി ആ മതത്തിൽപ്പെട്ടവരുടെ മാത്രം കാര്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത്. ഇന്നിപ്പോൾ കാലത്ത് തന്നെ 2-3 ടീമുകൾ വിളിച്ചു ശബരിമലയിലേക്ക് പമ്പയിലെത്തിയിട്ടാണ് വിളിക്കുന്നത്. അതിൽ മുസ്ലിംമാർ 2 ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വേണ്ട സൗകര്യം തിരക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ തിരക്കിൽ കുറച്ച് സഹായം വേണം. അപ്പോൾ പോലീസിൻ്റെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. കാളിയറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കുന്നുംകുളം ACP പി അബ്ദുൽ ബഷീർ വിഷയാവതരണം നടത്തി. ഒത്തൊരുമിച്ചും കൂട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്സവങ്ങളും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ ഓരോ ദിവസവും പല പല ഉത്സവങ്ങളാണ്. അതിലൊക്കെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ അത് നല്ല നിലയിൽ തന്നെ ഒരു വിഷയമില്ലാതെ, ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നു ഉണ്ട് എന്നുള്ളതാണ്. 10,000-ഉം 10,000-ഉം പങ്കെടുക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒക്കെ നൽകുന്ന ആ നിർദ്ദേശങ്ങളും കമ്മിറ്റി ഭാരവാഹികളുടെ നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചും കൊണ്ട് 10,000-ഉം 10,000-ഉം വരുന്ന ജനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചും കൊണ്ട് സ്വയം നിയന്ത്രിതരായി കൊണ്ട് തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും വളരെയധികം വരവുകൾ ഈ നേർച്ചയിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. രാത്രിയിലെ തുടങ്ങി വെളുപ്പിന് വരെയുള്ള വരവുകൾ ഉണ്ടായിരിക്കും. പല ഭാഗത്തു നിന്ന്, മുള്ളൂർകര തൊട്ടുള്ള ഭാഗത്തു നിന്ന് വളരെ ദൂരം കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് എത്തുന്നുള്ളത്. നേർച്ചയിൽ പങ്കെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വരവുകളുടെ ആളുകൾക്കൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളൊക്കെ തന്നെ കാലങ്ങളായിട്ട് ഈ നേർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ പുതുമുഖങ്ങളാണ്. നേർച്ച നടത്താൻ ഞങ്ങളെക്കാളൊക്കെ ആയിട്ട് പ്രാപ്തിയും പരിചയമുള്ള ആളുകളും നിങ്ങളൊക്കെ തന്നെയാണ്. ഓരോ കാര്യം എങ്ങനെ വരണം, എപ്പോൾ വരണം, എപ്പോൾ നേർച്ച അകത്തേക്ക് കയറണം, എങ്ങനെ പിരിഞ്ഞു പോകണം, ആന എവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെക്കാൾ അല്ലെങ്കിൽ കമ്മിറ്റിയേക്കാൾ കൂടുതലായിട്ട് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരും തന്നെയാണ്. അവരവർ സ്വയം ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചേരക്കര CI ടി ശശികുമാർ, പഴയന്നൂർ CI എം മഹേന്ദ്രസിംഹൻ, ഏളനാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ SN രാജേഷ്, ചേലക്കര SI കെ മണികണ്ഠൻ, ചേലക്കര KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ബാലകൃഷ്ണൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് HSHലീൽ, വാർഡ് മെമ്പർ PC മണികണ്ഠൻ, വിവിധ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ PS മൊയ്തീൻകുട്ടി, PP റഷീദ്, മുസ്തഫ, ഹനീഫ, NS അബ്ദുൽ റഹ്മാൻ ഹാജി, സയ്യിദ് അലവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാളിയറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി KA അബ്ദുൽ അസീസ്, കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി അംഗം VS കാസിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചർച്ചകൾക്ക് ശേഷം കാളിയറോഡ് നേർച്ചയിൽ പങ്കെടുക്കുന്ന കമ്മിറ്റിക്കാർ പള്ളിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നേർച്ച നടത്തുവാനുള്ള ശ്രമം നടത്തണമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. ആനകളുടെയും മൈക്ക് സെറ്റിന്റെയും മതിയായ രേഖകളും നേർച്ച കമ്മിറ്റിക്കാർ എല്ലാ അനുമതി പത്രങ്ങളും കയ്യിൽ കരുതണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. VCV ന്യൂസ്, ചേലക്കര.